നമസ്കാരം കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് ചെയ്യുന്നത് അൻവറിനും ജലീലിനും ഒരു വർഗീയ നിറം നൽകി ഇതൊരു മലബാർ കലാപമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു സംഘി അജണ്ട എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും പ്രചരിപ്പിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിലെ ആരും പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കേരള പോലീസിൽ സംഘികൾ പിടിമുറുക്കിയ കാര്യമാണ് എ ഡി ജി പിയുടെയും മുൻ മലപ്പുറം എസ് പിയുടേതുമൊക്കെ ചെയ്തികളെ സൂചിപ്പിച്ചുകൊണ്ട് അൻവർ ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയും ഉണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ദിശയിലേക്ക് ചർച്ച പോകാതിരിക്കുക എന്നതിനും അത് പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരാതിരിക്കുക എന്നതുമാണ് ഏഷ്യാനെറ്റിന്റെ സംഘപരിവാർ അജണ്ട സംഘികൾക്ക് ക്ഷീണം വരുന്ന ഒരു ചർച്ചയും അവർ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ചർച്ച വിടാനുള്ള സമർത്ഥമായ മാർഗമാണ് അൻവറിന്റെയും ജലീലിന്റെയും പേരും മതവും പരോക്ഷമായി സൂചിപ്പിക്കുന്ന മലബാർ കലാപട്ടിസ്റ്റ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അൻവറിനോടും ജലീലിനോടുമുള്ള ഒടുങ്ങാത്ത പകയിൽ കണ്ണു കാണാതായ ഒരാളാണ് വിനുവി ജോൺ അയാളോടൊപ്പം അയാളിൽ നിന്ന് തന്നെ അത് പകർന്നു കിട്ടിയ സഹപ്രവർത്തകരും ഇതിനകത്ത് തന്നെയുണ്ട് അതിലൊരാളാണ് ഇന്ന് കണ്ണൂരിൽ മൂന്ന് ദിവസമായി മരത്തിന് മുകളിൽ കുടുങ്ങിയ ഒരു പാമ്പിനെ പിടികൂടിയ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ പാമ്പിനെ ഉദാഹരിച്ചതുപോലും പോലും വി അൻവറിനോടായിരുന്നു അതായത് ഒരു പാമ്പിനെ പിടികൂടിയ വാർത്തയിൽ പോലും അൻവറിനെ തിരികെ കയറ്റുന്ന ഇവന്മാരൊക്കെ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ കഞ്ചാവ് വലിച്ചുകൊണ്ടുള്ള തെറിവിളിയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു